ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഡിസംബർ 27 അപ്പോസ്തലനും സുവിശേഷകനുമായ വിശുദ്ധ യോഹന്നാന്റെ നാമധേയ തിരുനാൾ. സെബദിയുടെയും സലോമിയുടെയും മകനായിരുന്ന വിശുദ്ധ യോഹന്നാൻ യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. തന്റെ പൊതുജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ യേശു യോഹന്നാനെ അപ്പോസ്തലനാകുവാൻ വിളിച്ചിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ മൂത്ത ജ്യേഷ്ഠനായ വിശുദ്ധ യാക്കോബും യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ഈ വിശുദ്ധന്മാരെ യേശു ഇടിമുഴക്കത്തിന്റെ മക്കൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഏറ്റവും അധികം നാൾ ജീവിച്ചിരുന്നവനും രക്തസാക്ഷിയാകാതെ മരിച്ച അപ്പോസ്തലനുമാണ് വിശുദ്ധ യോഹന്നാൻ എന്നാണ് വിശ്വസിച്ചു വരുന്നത്. വിശുദ്ധന്മാരായ പത്രോസിനും യാക്കോബിനുമൊപ്പം വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് ജായറോസിന്റെ മരിച്ച മകളെ ഉയർപ്പിക്കുന്ന യേശുവിന്റെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചവർ. ക്രിസ്തുവിന്റെ ഗെത്സെമനിലെ യാതനയ്ക്ക് ഏറ്റവും അടുത്ത സാക്ഷിയാണ് വിശുദ്ധ യോഹന്നാൻ. ശിഷ്യന്മാരിൽ പെടാത്ത ഒരാളെ യേശുവിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്നതിൽ നിന്നും തങ്ങൾ വിലക്കിയ വിവരം വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് യേശുവിനെ ധരിപ്പിച്ചത്. ഇത് കേട്ട് യേശു ഇപ്രകാരം പറയുകയുണ്ടായി, നമുക്കെതിരല്ലാത്ത എല്ലാവരും നമ്മുടെ പക്ഷത്താണ്. പെസഹ തിരുനാളിന്റെ ഭക്ഷണം ഒരുക്കുവാൻ ക്രിസ്തു ചുമതലപ്പെടുത്തുന്നത് പത്രോസിനെയും യോഹന്നാനെയുമാണ്. അത്താഴ സമയത്ത് കസാരയിൽ ചാഞ്ഞിരിക്കാതെ വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവിന് അടുത്തായി അദ്ദേഹത്തിന് നേരെ ചരിഞ്ഞാണ് ഇരുന്നിരുന്നത്. 12 അപ്പോസ്തലന്മാരിൽ വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിൽ അദ്ദേഹത്തെ കൈവിടാതിരുന്നത്. തന്റെ കുരിശിന്റെ കീഴെ വിശ്വസ്തത പൂർവ്വം നിന്ന വിശുദ്ധ യോഹന്നാനെയാണ് യേശു തന്റെ മാതാവിനെ ഏൽപ്പിക്കുന്നത്. മാതാവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം വിശുദ്ധ യോഹന്നാൻ എഫേസുസിലേക്ക് പോയി. സഭ ഐതിഹ്യമനുസരിച്ച് റോമൻ അധികാരികൾ വിശുദ്ധനെ ഗ്രീസിലെ ദ്വീപായ പടമോസിലേക്ക് നാടുകടത്തി. ഇവിടെ വെച്ചാണ് വിശുദ്ധൻ വെളിപാട് സുവിശേഷം എഴുതുന്നത്. വിശുദ്ധ യോഹന്നാൻ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും സൗഹൃദത്തിന്റെയും ഗ്രന്ഥകാരന്മാരുടെയും മധ്യസ്ഥ വിശുദ്ധനായി കരുതപ്പെടുന്നു. ചിത്രങ്ങളിൽ പലപ്പോഴും വിശുദ്ധനെ കഴുകനോടൊപ്പം നിൽക്കുന്ന സുവിശേഷകനായി ചിത്രീകരിച്ചിട്ടുള്ളതായി കാണാം. സുവിശേഷത്തിൽ അദ്ദേഹത്തിനുള്ള ഉന്നതിയെയാണ് ഇത് പ്രതീകവൽക്കരിക്കുന്നത്. മറ്റ് ചില പ്രതീകങ്ങളിൽ സ്വർഗത്തിലേക്ക് നോക്കി തന്റെ ശിഷ്യന്മാർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നതായും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ദ ചേർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ വിശുദ്ധൻ പറയുന്നത് ഇപ്രകാരം, വിശുദ്ധ യോഹന്നാന് യേശു അനശ്വര വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്നാണ്. കൂടാതെ 1829 വിശുദ്ധ യോഹന്നാനും പത്രോസിനും യാക്കോബിനുമൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും അപ്പോസ്തലിക തുടർച്ചയായി പൗരോഹിത്യം ഭൂമിയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തുവെന്നും ഇവർ പറയുന്നു. ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ യോഹന്നാന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ സുവിശേഷ ഭാഗങ്ങളും നമുക്കെന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഒരു അടിസ്ഥാന മാർഗരേഖയാണ്. ശുഭദിനം.